കഴിഞ്ഞ ദിവസം നടന്ന ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ ഇടയിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ക്രിക്കറ്റ് ഒന്നും കാണാറില്ല, ഒരു അതൊക്കെ വിട്ടുപോയി. ഇപ്പോൾ നമ്മളുടെ തലയിൽ മുഴുവൻ ഈ രാഷ്ട്രീയത്തിലേക്കുള്ള ഇതുപോലുള്ള കാര്യങ്ങളും മത വിമർശനവും ഇതൊക്കെയാണ് നമ്മുടെ തലയിൽ മുഴുവൻ ചെളിയാണെന്ന് വേണേൽ പറയാം. അതിനപ്പുറത്തേക്ക് ഈ കളി കണ്ട് ആസ്വദിച്ച് സിനിമ കണ്ട് ഒക്കെ നടക്കുന്ന ആ ഒരു ഒരു അതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിയൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ ഈ വാർത്തയിലൂടെയാണിത് ശ്രദ്ധിച്ചത്. കളി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു പാകിസ്ഥാൻ കളിക്കാരൻ, ആ കളിക്കാരനെ നോക്കിക്കൊണ്ട് ഇതേപോലെ ജയ് ശ്രീറാം വിളിച്ച് കളിയാക്കുന്നൊരു സംഭവം, ഇത് വലിയ തോതിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കൊന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ്. സാധാരണ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ ആളുകൾ വന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത്, എന്തിനാണ് ഇതിങ്ങനെ ഇങ്ങനെ കാട് കയറുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് ഇതൊന്നാമത് ഇതൊരു വാർത്താ ചാനലല്ല, നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഏതെങ്കിലും ന്യൂസ് ചാനൽ വെച്ചിട്ട് എന്താണ് ആ സംഭവം എന്ന് നോക്കുന്നതാണ്. ഒരു മിനിറ്റ് പോലും ഇല്ലാതെയുള്ള ചെറിയ വീഡിയോസ് ആയിക്കൊണ്ട് അത് അവർ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. പക്ഷെ നമ്മൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ വാർത്ത വായിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ പൂച്ചനെന്ന് ഉമ്മ വെച്ചാണ്, മമ്മദിന് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തം രോമാണ്. ആ പറഞ്ഞു വന്നത് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, ആ വാർത്തയുടെ ഒരു സാമൂഹിക പശ്ചാത്തലം, അതിൻ്റെ പൊളിറ്റിക്കൽ, അതിൻ്റെ റാമിഫിക്കേഷൻസ്, അതല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക റിപ്പർക്കഷൻസ്, അങ്ങനെയൊക്കെ പറയാവുന്ന കാര്യങ്ങൾ, മീൻസ് അതിൻ്റെ തുടർ ചലനങ്ങൾ എന്ന് പറയാവുന്ന കാര്യങ്ങൾ, അതെങ്ങനെയാണ് സമൂഹത്തിലേക്ക് എത്താൻ പോകുന്നത്, അത് വന്നാലുണ്ടാവാൻ സാധ്യതയുള്ള വിവിധ വശങ്ങളെക്കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നീണ്ടു പോകും. അപ്പോൾ അത് ഒന്ന് ക്ഷമിച്ചേക്കുക എന്നാണ് എനിക്ക് ഒന്ന് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെയും ഈ ജയ് ശ്രീറാം വിളിച്ചപ്പോൾ ആദ്യം തന്നെ കേട്ടൊരു സംഗതി എന്ന് പറയുന്നത് വളരെ മോശമായിപ്പോയി ആ വിളിച്ചത് എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരണം. അവിടെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ജയ് ശ്രീറാം വിളി ഇതുപോലെ ഒരു എന്ത് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും അങ്ങനെ വിളിച്ചപ്പോൾ അത് ശരിയായില്ല എന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ ആരൊക്കെയാണ്? അതിൽ പ്രധാനമായിട്ടും ഇസ്ലാം മത വിശ്വാസികൾ തന്നെയാണ്, പിന്നെ നമ്മളുടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകളാണ്, പിന്നെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ വക്താക്കളുണ്ട്, പിന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട്, സ്വതന്ത്രചിന്തകരായിട്ടുള്ള കുറേ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ജയ് ശ്രീറാം വിളി ശരിയായില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, ഇതേപോലെ ഒരു വിളി പണ്ട് ഇവിടെ നടന്നു, അന്ന് നിങ്ങളെന്താ പറഞ്ഞത്? അള്ളാഹു അക്ബർ എന്നായിരുന്നു ആ പെൺകുട്ടികൾ വിളിച്ചത്. ഹിജാബ് പ്രക്ഷോഭത്തിൻ്റെ സമയത്തായിരുന്നു ആ പെൺകുട്ടികൾ ഈ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അത് വലിയ കാർട്ടൂണൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അള്ളാഹു അക്ബർ എന്നിങ്ങനെ വിളിച്ച് ഇങ്ങനെ ആക്രോശിക്കുന്ന ഒരു ചിത്രം. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പറഞ്ഞത് ജയ് ശ്രീറാം വിളിച്ച് പാഞ്ഞടുത്ത് വരുന്ന ആളുകളുടെ മുന്നിൽ അള്ളാഹു അക്ബർ വിളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞു വെച്ചത്. അതായത് ഒരു മുദ്രാവാക്യം രൂപേണ ഇങ്ങോട്ടേക്കൊരു സാധനം വന്നു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അതിൽ ന്യായമുണ്ട്, തെറ്റില്ല എന്നുള്ളത് പോട്ടെ, അതിൽ ന്യായമുണ്ട് എന്നായിരുന്നു അന്ന് പറഞ്ഞു വെച്ചിരുന്നത്. അതേ ആളുകൾ ഇന്ന് പറയുകയാണ് ഇങ്ങോട്ടേക്ക് എന്ത് തന്നെ കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇതൊന്നും വിളിക്കാൻ പാടില്ല, ഇത് വളരെ മോശമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തമ്മിൽ തെറ്റുന്നത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വിളിയായാലും ജയ് ശ്രീറാം എന്ന് പറയുന്ന വിളിയായാലും രണ്ടിനോടും എനിക്ക് വിയോജിപ്പാണ്. അന്ന് ആ ഹിജാബിട്ട പെൺകുട്ടി തനിക്ക് നേരെ ഓടി വന്ന ജയ് ശ്രീറാം വിളിച്ച് വന്ന ആളുകളോട് ആ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ നടത്തിയ സംഗതി അത്ര വലിയ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത്, കാരണം എനിക്കതിനോട് യോജിപ്പില്ല. ഒന്നാമത്തെ കാര്യം, അവർ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ ഒരു സെക്യുലറായിട്ട് നടക്കേണ്ട സമര രീതികളിൽ ഇറങ്ങി വന്ന് നിന്നുകൊണ്ട് ഇതുപോലെയുള്ള മതത്തിൻ്റെ ആ മുദ്രാവാക്യങ്ങളിൽ എഴുന്നള്ളിക്കുന്ന പരിപാടി ആരാണ് ഇവിടെ തുടങ്ങിയത് എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും അവിടെ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമരം നടന്നിരുന്ന സമയത്ത് ആ ജെ എൻ യുടെ ഒക്കെ മതിലിൻ്റെ പോളിൽ എന്താ എഴുതി വെച്ചിരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറബിയിൽ എഴുതി വെക്കുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടതാണ്. അള്ളാഹു അക്ബർ എന്നൊക്കെ എഴുതി വെച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ ആ സമരത്തിൻ്റെ ഇടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിച്ചത് നമ്മൾ കണ്ടതാണ്. അന്നും നമ്മൾ പറഞ്ഞു അത് ശരിയല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളായി മാറുന്ന പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മതവാചകങ്ങൾ എന്ന് പറയുന്നത് അത് ഏത് മതത്തിൻ്റേതായാലും അത് ഏത് ഭാഷയിലുള്ളതായാലും ശരി, അതിനിപ്പോൾ ഡിങ്കനെ വിളിക്കുന്നതായാലും ശരി, നമ്മൾ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് അതിൽ കുഴപ്പമില്ല എന്നും വേറൊരു കൂട്ടം ആളുകൾ അത് ചെയ്യുമ്പോൾ അത് കുഴപ്പമാണ് എന്നും പറയുന്ന ഇരട്ടത്താപ്പിനോട് നമുക്ക് യോജിപ്പില്ല. നിങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾ പറയുന്നത് അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന സമയത്തും അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അത് എന്ത് കോണ്ടെക്സ്റ്റിലായാലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു സമരത്തിൽ ഒരിക്കലും ഉപയോഗിക്കേണ്ട സാധനമല്ല ഇത്തരത്തിലുള്ള മതവാചകങ്ങൾ എന്നുള്ളതാണ്. കാരണം സമരം എന്ന് പറയുന്നത് മതത്തിൻ്റെ ഏഴയലത്ത് വരുന്ന സാധനമല്ല. മതത്തിൽ എവിടെയാണ് സമരം എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളത്? സമരം എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പോൾ ഗാന്ധിജിയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പട്ടിണി കിടന്നിട്ടുള്ള ഈ സത്യാഗ്രഹം നിരാഹാരം എന്നൊക്കെ പറയുന്ന സംഗതി പോലും അതൊക്കെ ഒരു അതിനോട് വലിയ യോജിപ്പൊന്നും എനിക്കില്ല ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം അത് സ്വന്തം ശരീരത്തെയും അതല്ലെങ്കിൽ മറ്റാളുകളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നീക്കമാണത്. അതൊരു ഇപ്പോൾ ജൈന മതത്തിലുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവരും ഇതേപോലെ സ്വന്തം ശരീരത്തെ വലിയ തോതിൽ ശിക്ഷിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിനോടും നമുക്ക് യോജിപ്പില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ പറയാണ്, ഇത് വേദന നൽകിക്കൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിരാഹാരം കടന്നുകൊണ്ടൊക്കെ ചെയ്യുന്ന പരിപാടികൾ അത് ഒരു മാനിപ്പുലേഷൻ തന്നെയാണ്. അത് ആര് ചെയ്താലും മാനിപ്പുലേഷൻ തന്നെയാണ്. അതാണ് സത്യത്തിൽ മതം പഠിപ്പിക്കുന്നത് പോലും. ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിന് വേണ്ടി തപസ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് 100 വർഷം ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തപ്പോൾ അവസാനം പ്രത്യക്ഷപ്പെട്ടു, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന കഥകൾ നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ളതാണ്. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, മിത്തായിക്കോട്ടെ മിത്തല്ലാതെ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും കേട്ടിട്ടുണ്ടല്ലോ. അത് സത്യത്തിൽ ഇതുപോലുള്ള ഈ മതത്തിൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് വലിയ മഹത്തരമായിട്ട് അവർ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇസ്ലാമിലേക്ക് വന്നാൽ എന്താണ് സ്ഥിതി? അവിടെയും ഇതേപോലെ പട്ടിണി കടന്നിട്ട് ഇപ്പോൾ നോമ്പ് എന്ന് പറയുന്ന സംഗതി എന്താണത്? വലിയ തോതിൽ ശരീരത്തെ ശിക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നിസ്കാരം എന്ന് പറയുന്നത് പല രീതിയിൽ ശരീരത്തിനെ ശിക്ഷിക്കുന്ന ഒരു സംഗതിയായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. പലപ്പോഴും പാതിരാത്രിക്ക് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ആൾ, 5 നേരത്തെ നിസ്കാരം പോട്ടെ എന്ന് വെക്കുക, അത് പിന്നെ ബോധമുള്ള സമയത്താണ്. പാതിരാത്രിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കാൻ വേണ്ടി മെനക്കെടുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അവിടെയും നമുക്ക് പറയാനുള്ളത് അത് തെറ്റായ രീതിയാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അവിടെ വലുത് ഉറക്കം തന്നെയാണ്, ഉറക്കത്തെ നശിപ്പിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് ഈ സുബഹി എന്ന് പറയുന്ന ആദ്യത്തെ നിസ്കാരം എന്നൊക്കെ പറയുന്ന സംഗതി, പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന, അതുപോലും വളരെയധികം ശരീരത്തിന് ദോഷമുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഉറക്കം അവിടെ നിഷേധിച്ചുകൊണ്ട് അത് നിഷിദ്ധമാക്കുന്ന രീതിയിൽ, അതിൽ അങ്ങനെ ഉറങ്ങിപ്പോയാൽ ഒരു കുറ്റബോധമൊക്കെ തോന്നുന്ന തരത്തിലേക്ക് വരെ അത് കൊണ്ടെത്തിക്കുന്ന ഒരു നിസ്കാരമാണ് ഈ പുലർച്ച എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ സമരം എന്ന് പറയുന്ന സംഗതി, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ജനാധിപത്യ രീതിയിൽ നമ്മൾ കാണാറുള്ള ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളായാലും ആവശ്യങ്ങൾ കൂട്ടമായിട്ട് ഉന്നയിക്കുന്നതായാലും ഇതൊന്നും മതത്തിൻ്റെ ഇടയിലെത്തു വരുന്ന സംഗതികളല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് പോലും ഒരു തരത്തിൽ ഈ ദൈവങ്ങളെ സുഖിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരെ ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് കാര്യങ്ങൾ നേടുന്ന രീതിയിലും ഒരു തരം ബ്രൈബിങ്ങും ഒക്കെയാണ് അവിടെ നടക്കുന്നത് നമ്മൾ പറയാറുണ്ട്. നീ എനിക്ക് ഇന്നത് തന്നാൽ ഞാൻ നിനക്ക് ഇന്നത് തരാം എന്ന് പറയുന്നു. അവിടെ നേർച്ചക്കുറ്റിയിൽ കാശ് കൊണ്ടിടുന്നതായാലും ഞാനിങ്ങനെ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ തരത്തിലുള്ള സമര രീതികൾ എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ കണ്ടുവരുന്ന സമര രീതികളൊന്നും തന്നെ മതത്തിൻ്റെ ഇടയിലത്തുള്ളതല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അത്തരം സമരങ്ങളിൽ ഈ മതത്തിൻ്റെ വാക്യങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, അവിടെ ഐഡൻറ്റിറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ഇവിടെ ഒരു കളിയുടെ ഒരു കാര്യം വരുമ്പോൾ അവിടെയും ഇതുപോലെയുള്ള മതത്തിൻ്റേതായിട്ടുള്ള ചിഹ്നങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഐഡൻറ്റിറ്റി കാണിക്കുന്ന രീതിയിലേക്ക് എന്തിനാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദിച്ചു പോകും. പല രീതിയിൽ പല മതക്കാരും ചെയ്യാറുണ്ട്, കുറിച്ച് വരയ്ക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നെയ്മറിനെ കുറിച്ച് പറഞ്ഞു, നെയ്മർ കടന്നു വരുന്നു, അവരിങ്ങനെ നെഞ്ചത്ത് വലിയ കുരിശ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു ചിത്രം കണ്ടു, അത് സൗദി അറേബ്യയിലൂടെ നടന്നു വരുന്നു എന്ന് പറയുന്നു. അത് അവിടെ അവൻ്റെ ഉള്ളിൽ എന്താണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് നമുക്ക് അറിയില്ല. എന്ന് തന്നെയായാലും അതൊരു ഷോ ഓഫ് തന്നെയായിരുന്നു. അതേപോലെ കളി കഴിയുമ്പോൾ ഗോളടിക്കുമ്പോൾ കുരിശ് വരയ്ക്കുന്നവൻ, അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഗോളടിക്കുമ്പോൾ കുരിശ് വരയ്ക്കാനുള്ള ഒരു അവകാശം അത് ക്രിസ്ത്യാനിക്കുണ്ട്. കളിയിൽ സിക്സർ അടിച്ചു കഴിയുമ്പോൾ ആ ഗ്രൗണ്ടിൽ കടന്നിട്ട് തലകുത്തി മറിയാനുള്ള ആ സുജൂദ് ചെയ്യാനുള്ള അവകാശം അത് മുസ്ലിമിനുണ്ട്. എന്നാൽ അത്തരത്തിലുള്ളൊരു അവകാശം കളി ജയിച്ചപ്പോൾ സിക്സർ അടിച്ചപ്പോൾ ഒന്ന് ജയ് ശ്രീറാം വിളിക്കാനോ അല്ലെങ്കിൽ ശംഭോ മഹാദേവ എന്ന് വിളിക്കാനോ ഉള്ള ഒരു അവകാശം ഹിന്ദുവിനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അപ്പോൾ നിങ്ങളൊന്നുകിൽ ഈ അവകാശം ഇങ്ങനെ പകുത്ത് കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും കൊടുക്കുക, ഇനി അതല്ല അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഇല്ല എന്നുള്ളതും കൂടി പറയാൻ ശ്രമിക്കണം. നിങ്ങൾക്കത് സാധിക്കില്ല എന്നറിയാം, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ മുന്നിൽ വരുമ്പോൾ. പക്ഷേ അതൊന്ന് ശ്രമിച്ചു നോക്കണം നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇവിടെ അത് കാണാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ അതിനകത്ത് വലിയ തോതിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത്, അത് വലിയൊരു ധ്രുവീകരണത്തിന് പോലും വഴിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ കഴിയുന്നത്ര ശ്രമിക്കണം നിങ്ങൾ ഇതുപോലെ പകുത്തു കൊടുക്കുന്ന സമയത്ത്, അവകാശങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത്, സ്വാതന്ത്ര്യം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളത്. മതസൗഹാർദ്ദം എന്ന് പറയുന്ന അവിടെയും നിങ്ങളൊന്ന് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒരു മേഖലയിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ, ഏതെങ്കിലും ഒരു മുഖത്ത് നിങ്ങൾക്ക് അള്ളാഹു അക്ബർ എന്ന് വിളിക്കാനൊരു അവകാശമുണ്ടെങ്കിൽ സമാനമായ അവകാശം ശ്രീരാം, ജയ് ശ്രീരാം എന്ന് വിളിക്കാനും ഉണ്ട് എന്നുള്ളത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കിയേക്കുക. അതെന്തിൻ്റെ പുറത്ത്, എന്ത് കാരണത്തിൻ്റെ പുറത്ത് എന്നുള്ള അന്വേഷണം പോലും അവിടെ ഒരു ഒരു പ്രസക്തിയുമില്ലാത്ത കാര്യമാണെന്നാണ് പറയുന്നത്. അവിടെ ഒറ്റ വാചകത്തിൽ പറഞ്ഞ് കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോകണം എന്ന് പറയുന്നൊരു സംഗതി ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഖ്യകൾ തന്നെയാണ്. ഞാനത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ് ചെയ്തത്. കാരണം ഇത് അവരാ പറയുമ്പോൾ എന്താണ് അതിൽ കാണുന്നത്? അതായത് ഒരു ആൾ ഒരു ഷോ ഓഫ് മതത്തിൻ്റെ പേരിൽ നടത്തുന്നു, അതിന് മറുപടി എന്നോണം ഒരു സംഗതി ഇവിടെ ചെയ്തു വെക്കുന്നു. എക്സ് എന്ന് പറയുന്ന മതവും വൈ എന്ന് പറയുന്ന മതവും. അവിടെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ എക്സ് എന്ന് പറയുന്ന മതം ഇത് കാണിച്ചപ്പോൾ വൈ എന്ന് പറയുന്ന മതം റിയാക്ട് ചെയ്തു, അതിനെ വിമർശിച്ചപ്പോൾ ഇവർ പറയുന്നെന്താണ്? ഞങ്ങൾ ഇത് വിളിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നതല്ല, പക്ഷേ കളിച്ചിട്ട് വന്നാൽ കളിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഇവരത് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ചെയ്യില്ലായിരുന്നു എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. നോട്ട് ദ പോയിൻ്റ്. ഇനി തിരിച്ചൊന്ന് ഇട്ടു നോക്കാം. ഇവിടെ ജയ് ശ്രീരാം വിളിച്ചു എന്നതിൻ്റെ പേരിൽ ആണ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചത് എന്ന് ഒന്ന് കൂട്ടി നോക്കുക. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ് നിങ്ങളത് വിളിച്ചത് ശരിയായില്ല എന്ന് ആരോടാ നമ്മൾ പറയുക? ഇവിടെ അള്ളാഹു അക്ബർ വിളിച്ചവരോടല്ല നമ്മൾ പറയുക, ഇവിടെ വീണ്ടും ജയ് ശ്രീരാം വിളിച്ച ആളുകളോട് തന്നെയാണ് പറയുന്നത് നിങ്ങളത് വിളിച്ച് ശരിയായില്ല എന്ന്. അതെന്ത് ന്യായമാണെന്നാണ് ഞാൻ ചോദിക്കണേ. ഓക്കെ, അപ്പോൾ അതായത് ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന സംഗതി അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അത് പാടില്ല, തെറ്റാണ്, മോശമായി പോയി എന്ന് പറയുമ്പോൾ അവിടെ ആ പാർട്ടീസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അവിടെ മാറുന്നില്ല. നിങ്ങളവിടെ വീണ്ടും ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോവുക എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ശരിയാവുക? അവിടെയാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, അത് ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളീ ചെയ്തുകൊണ്ടിരിക്കുന്നതിലെ ഈ പ്രശ്നം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റിയാക്ഷൻ നടത്താനുള്ള അവകാശം ഉണ്ട് എന്ന് പണ്ട് ഹിജാബിൻ്റെ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്തുമുണ്ട് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ സാധിക്കണം. ഇനി അതല്ല, ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു പ്രകടനത്തിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മേഖലയിലോ അള്ളാഹു അക്ബർ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് അതിനോടുള്ള റിയാക്ഷൻസ് വരുന്ന സമയത്ത്, അതിനോട് പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ മറിച്ച് വിളിക്കാനുള്ള ആളുകളുടെ അവകാശത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഏതായാലും ഇവിടെ ഇത് പറഞ്ഞ സമയത്ത് ഇദ്ദേഹമാണ് ആ മഹാൻ. ഓക്കെ, ആളെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പണ്ട് ഗോവയിൽ ടൂറ് പോയ സമയത്ത്, ഗോവയിൽ എന്തിനാണ് ആളുകൾ ടൂറ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്ന് ഞാൻ ആ ഏത് ബീച്ചാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, കുറേ മുന്നെയാണ്, 2016-17 സമയത്ത്, 15-ലോ 16-ലോ ആണ്. ആ സമയത്ത് ഗോവയിൽ ടൂറ് പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ നല്ല തണ്ണിയടിക്കുന്ന ടീംസായിരുന്നു, പക്ഷേ ഞാൻ അതിനകത്ത് വലിയ കാക്കാനായിരുന്നു. അവരുടെ കൂടെ പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വണ്ടി ഓടിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു പ്രധാന ലക്ഷ്യം, കാരണം അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന വലിയ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കയറിപ്പോയി. അങ്ങനെ അവിടെ ചെന്ന് ഗോവയിൽ അവിടെ ആ ബീച്ചിൽ അതിൻ്റെ സൈഡിൽ നിസ്കരിക്കേണ്ട സമയമായപ്പോൾ ഞാൻ സ്ഥലം കണ്ടുപിടിച്ച് ആ നാട്ടുകാർ മുഴുവൻ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിക്കിനിയിട്ടും അല്ലാതെയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ കയറി നിന്ന് നിസ്കരിച്ച മഹാനാണ് ഞാൻ. എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ചെയ്തിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇത് അവിടെ സംഭവിച്ച കാര്യമാണ്. ആ ഗോവ കടപ്പുറത്ത് പോലും ആളുകൾ അവിടെ മറ്റേ പാട്ടും ബൈത്തുമൊക്കെ ആയിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ പോലും കയറി നിന്നിട്ട് ഇതുപോലെ പോക്കിരിത്തരം അല്ലെങ്കിൽ കോപ്രായം കാണിക്കാൻ മെനക്കെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എന്നെ അതിന് വഴിവെക്കുന്നത്? അതൊരു എക്സിബിഷനിസം തന്നെയാണ്. അവിടെ ഇന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് അതൊരു മതപ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഞാനത് കണ്ടിരുന്നത്. അതായത് ഞാനത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ആളുകൾ കാണണം, അങ്ങനെ കാണുന്ന സമയത്ത് അത് നമ്മളെ മതത്തെക്കുറിച്ചൊരു മതിപ്പ് അവർക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ്. അതല്ലാതെ നമ്മളുടെ വയലുള്ളിൽ മുസല്ലീൻ ആ സാധനമല്ല. ഇത് മതപ്രബോധനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എങ്ങനെയാണ് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് എന്ന് വിശ്വാസമില്ലാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇത്തരം ആളുകൾ കൂട്ടത്തോട് വന്ന് കൂത്താടി നടക്കുന്ന ഗോവയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാസമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് അന്ന് ഞാൻ ഫീൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു അന്ന് അങ്ങനെ ചെയ്തത്. ഇതായിരുന്നു അന്നത്തെ കാലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഏത് മേഖലയിലായാലും കളിക്കുന്ന സമയത്തായാലും ഇനിയിപ്പോൾ
മറ്റേ എവിടെ പോയി കഴിഞ്ഞാൽ ക്ലിനിക്കിൽ ഇരുന്നിരുന്ന സമയത്ത് പോലും ഈ പണി ചെയ്തിരുന്നതായിട്ടാണ് ഞാൻ ഓർക്കാറുള്ളത്. അതായത് പേഷ്യൻസ് അവിടെ പുറത്തിരിക്കുന്ന സമയത്ത് ഒന്ന് ഇരിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് നിസ്കരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഹോമിയോ ക്ലിനിക് ആയതുകൊണ്ട് വലിയ എമർജൻസി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ആലോചിച്ച് പോവാണ്, ഞാനൊരു എമർജൻസി ഫിസിഷ്യൻ ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഞാൻ നിസ്കരിക്കാനൊക്കെ ഓടിക്കഴിഞ്ഞാൽ ആൾ ഞാൻ നിസ്കരിച്ച് വരുമ്പോഴേക്കും അങ്ങ് പരലോകത്തെത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കാറുള്ളത്. ഏതായാലും ഭാഗ്യത്തിന് ഞാനൊരു ഹോമിയോ ഡോക്ടറായി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇനി ഇതിൻ്റെ ഒരു കാര്യമായിക്കൊണ്ട് ഇവിടെ നടക്കുന്ന സമയത്ത് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ കയ്യിൽ കറങ്ങിക്കിട്ടി. അത് ഇതാണ്. ഇതിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് പാകിസ്ഥാൻ കളിക്കാർ തന്നെ 1999 ടെസ്റ്റ് മാച്ച് ജയിച്ച സമയത്ത് അവിടെ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നതാണ് കാണുന്നത്. ഇതിൽ രണ്ടാമത്തേതിൽ ജയ് ശ്രീരാമാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് പഴയ വീഡിയോ എടുത്തതെന്നുള്ളൊരു ചോദ്യം വരും. ഇത് പഴയതല്ലേ, ഇപ്പോഴത്തേതല്ലോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. അത് പറയാൻ വേണ്ടി തന്നെയാണ് ഈ പഴയ വീഡിയോ തപ്പിയെടുത്തത് തന്നെ. അതായത് ഒരു കാലത്ത് ഇവിടെ ഈ മതത്തിൻ്റെ, അപ്പം നിങ്ങളൊരു കാര്യം സമ്മതിക്കുകയാണല്ലോ, അതായത് ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ജയ് ശ്രീരാം വിളികളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പണ്ട് ഇതുണ്ടായിരുന്നില്ല, പണ്ട് ഇവിടെ അള്ളാഹു അക്ബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കൂടിയാണല്ലോ നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത്. കാരണം നിങ്ങൾക്കിങ്ങനെ ഒരു പഴയ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ജയ് ശ്രീരാം വിളിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ മറ്റൊരു ഒരു കാര്യമാണ് അവിടെ കടന്നു വരുന്നത്. എന്താണത്? ഇന്ന് നമ്മൾ ഈ കാണുന്ന തലത്തിലേക്ക്, ഈ പച്ചയായിട്ട് പച്ചയ്ക്ക് ഇങ്ങനെ ജയശ്രീരാം വിളിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ പങ്കുവഹിച്ചത് ആര് എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. അതിൻ്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ അതിൻ്റെ തെളിവാണ് ഈ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ. അതായത് എന്തിനും എവിടെയും ഒരു കാരണവുമില്ലാതെയും ഇങ്ങനെ മതത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ആളുകളെ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന്, അതിനെ പരിചയപ്പെടുത്തി, മതം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു സാധനമാണ് എന്ന് ഇതിനെക്കുറിച്ച് ഒരു ചിന്ത പോലുമില്ലാതെ നടന്നിരുന്ന ആളുകളെ കൊണ്ട് പോലും നിങ്ങൾ ഇന്ന് മതം എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ ജയ് ശ്രീരാം വിളിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുത്തരവാദികൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഈ അള്ളാഹു അക്ബർ ടീം തന്നെയാണ് എന്ന് പറയാൻ നമ്മൾ കഷ്ടപ്പെട്ട ഏതായാലും വീഡിയോ ഇറക്കേണ്ടി വന്നില്ല. ഈ പഴയ വീഡിയോ തന്നെ നമുക്ക് മതി എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് വഴിവെച്ചത്, ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം. അതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ മതം എന്ന് പറയുന്ന സംഗതി, അത് എങ്ങനെയാണ് ഈ സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിന് ഒരു വിഘാതം സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്. അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മറ്റു പല തലത്തിലേക്കും കൊണ്ടുപോണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇനി ഒരു നിയമം വരികയാണ്, ഇങ്ങനെ കളിക്കളങ്ങളിൽ നിങ്ങൾ ഇനി ഒരു ഇതുപോലെ മതത്തിൻ്റേതായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് ഒന്ന് പരിശോധിക്കണം, ഒന്ന് കരുതണം എന്നൊക്കെ ഉള്ളൊരു നിയമം വന്നൊന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും ആ നിയമത്തോട് അനുസരണ കാണിക്കുക, അല്ലെങ്കിൽ അത് ശരി ഓക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അനുകൂലിക്കുന്നത് ആരായിരിക്കും? ഈ അള്ളാഹു അക്ബർ ടീമായിരിക്കുമോ അതോ ജയ് ശ്രീരാം ടീമായിരിക്കുമോ? ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ആദ്യം ഇതിനെ സ്വീകരിക്കുക ജയ് ശ്രീരാം ടീമായിരിക്കും. അങ്ങനെ ഈ ജയ് ശ്രീരാം വിളിച്ചിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കാം. വിളിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാകുമെന്ന് കണ്ടിട്ട് ആരെങ്കിലും ഇതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ വരും ഉടനെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഗതി. ഇവിടെ രണ്ട് കൂട്ടരും രണ്ട് മുദ്രാവാക്യങ്ങളിലൂടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒരിക്കലും ഇനി അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഇൻഡാസ് ഇറക്കാനുള്ളൊരു ഒരു അവസരം അവിടെ ഉണ്ടാവില്ല. ആ പരിപ്പിനി വേവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യം. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇൻഡാസിൻ്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെയാണ്. ആ ഇൻഡാസിന് വില പോകാത്ത തലത്തിലേക്ക് ലോകത്ത് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിൽ ഈ അതിൽ മുന്നിട്ട് നിൽക്കുക ഈ ഹിന്ദു മത വിശ്വാസികളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും തന്നെയായിരിക്കും അതിൽ മുന്നിട്ട് നിൽക്കുക. പലപ്പോഴും അത് വലിയ സംഘർഷങ്ങൾക്കും വഴിവെച്ചെന്നിരിക്കും. പക്ഷേ അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അങ്ങനെ പോളറൈസ്ഡ് ആയിക്കൊണ്ട് ആളുകൾ വലിയ തോതിൽ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അവിടെ കൃത്യമായ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാരോ ഒരു സുരക്ഷാ സംവിധാനമോ ഒരുങ്ങിക്കഴിയുമ്പോൾ അതിനോട് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് ആ സംഗതിയെ
സ്വീകരിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിന് വഴിപ്പെടുന്ന രീതിയിലേക്ക് ആദ്യം മാറുക ഈ ഹിന്ദുമത വിശ്വാസികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും. ഓക്കെ, ഇൻ്റർനെറ്റിൻ്റെ എന്തോ പ്രശ്നമായിരുന്നു. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഇരു കൂട്ടരും ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സാമൂഹിക പ്രശ്നമായിട്ട് ഒരു നോയ്സെൻസായിട്ട് മാറുന്ന സമയത്ത് അവിടെ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, സർക്കാരുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ആ ഒരു ശ്രമത്തോട് അനുകൂലമായി നിന്നുകൊണ്ട് അതിന് ആദ്യം വഴിപ്പെടുക, ആ നിയമം അനുസരിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഹിന്ദു മത അനുയായികളായിരിക്കും, അല്ലെങ്കിൽ ഈ ശ്രീരാം ടീമായിരിക്കും, ജയ് ശ്രീരാം ടീം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹിന്ദു ഈ അള്ളാഹു അക്ബർ ടീമിന് അതിനോട് അനുസരിക്കേണ്ടത് നിർബന്ധിത അവസ്ഥയായിട്ട് മാറും. അപ്പോൾ ഇവിടെ അങ്ങനെ വരുമ്പോൾ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇൻഡാസ് അവിടെ വഴി അവിടെ വർക്കൗട്ടാവില്ല. അത് ഉയർത്തിക്കൊണ്ട് ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കരച്ചിലിന് അവിടെ ഒരു സ്കോപ്പില്ല, വിക്ടിം കാർഡ് അവിടെ ചിലവാവില്ല. കാരണം അവിടെ ഉടനെ അടുത്ത ചോദ്യം വരും, അപ്പം ഇപ്പുറത്തെ ഈ കൂട്ടർക്ക് ജയ് ശ്രീരാമിൻ്റെ ടീമിന് ഇത് പാലിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാലിച്ചുകൂടാ എന്ന ചോദ്യം അവിടെ വരും. നിങ്ങളുടേതും ദൈവം അവരുടേയും ദൈവം, മിത്താണോ മിത്തല്ലേ എന്നൊക്കെയുള്ള നിങ്ങൾ തീരുമാനിക്കുക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും കണക്കാണ്. നിങ്ങൾ മര്യാദയ്ക്ക് നിയമം അനുസരിച്ചോളുക എന്നൊരു ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അതിലൊരു കൂട്ടം ആളുകൾ അത് അനുസരിക്കുന്നു, അവരതിനോട് കോ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നു, കോ എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഇന്ത്യ തന്നെ തെളിവാണ് എന്നിരിക്കെ, ഇന്ത്യ ഇന്ന് ഇന്ത്യയായിട്ടിരിക്കുന്നതും അതിൽ ഈ ജനാധിപത്യവും ഈ മതേതര മൂല്യങ്ങളും ഒരു ഒരു പരിധിയെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദു ജനതയാണെന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സമയത്ത് അത് ആ വിശ്വാസത്തിൻ്റെ മേന്മയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ മാറാൻ തയ്യാറാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ളൊരു കോ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ നിയമങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അത് എവിടെയും എന്നും സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കാൻ വരുമ്പോൾ അവിടെ എപ്പോഴും ഇനി കുടുങ്ങാൻ പോകുന്നത് ഈ അള്ളാഹു അക്ബർ ടീമായിരിക്കും. അപ്പോൾ അവിടെ ഇതിനെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടാനയെ തളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടാനയെ ഇറക്കുന്ന പരിപാടിയാണ് സത്യത്തിൽ ഈ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഇസ്ലാമിൻ്റെ ഒരു ഒരു പത്തി മടങ്ങുക അത് ഹിന്ദുമതത്തിൻ്റെ മുന്നിലായിരിക്കുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെയൊക്കെയാണ് അത് ഡിസ്പ്ലേയിൽ വരാൻ പോകുന്നത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പറയുന്നത് ഇത് വലിയ തർക്കങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വലിയ തോതിലുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു ഒരു നാച്ചുറൽ ഒരു പ്രോസസ്, ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട്, ഒരു സോഷ്യൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സംഗതിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പരമാവധി അതിൻ്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. എന്ത്, നിങ്ങൾ ഈ മതം കേട്ടുകൊണ്ട് സെൻസിറ്റൈസ്ഡ് ആകുന്ന ആ പണി അത് ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഡീസെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാക്ക് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ള സംഗതിയാണ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അത് അള്ളാഹു അക്ബർ ടീമിനെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. കാരണം അവർ ഒന്ന് ഇതുപോലെയുള്ള മത പ്രകടനപരത അത് കുറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റ് മതങ്ങൾ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന പ്രവണത തനിയെ ഇല്ലാതെയാകും എന്നുള്ളത് ചരിത്രം തന്നെ സാക്ഷിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തന്നെ എടുത്തുകൊണ്ട് വന്നത്. കാരണം ഇതുപോലെ 1999 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾ തന്നെയാണ് ഇന്ന് മറ്റു മതങ്ങളെക്കൊണ്ടും ഇതേ കോപ്രായം ചെയ്യുന്ന രീതിയിലേക്ക് അവരെയും പൊക്കിക്കൊണ്ട് വന്നത്. നിങ്ങളിത് നിർത്തിയാൽ, ഇവരുടെ തന്നെ വാചകങ്ങൾ എടുത്ത് പറഞ്ഞാൽ, കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോകണം എന്ന വാചകം നമ്മളും ഏറ്റുപറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഒരാൾക്കും താല്പര്യമില്ലാത്ത വിഷയമാണ് ഈ കളിക്കളത്തിലേക്ക് മതം കൊണ്ടുവരിക എന്നുള്ളത്, പക്ഷേ നിങ്ങളത് കൊണ്ടുവരുന്നു. ഈ ക്രിക്കറ്റ് പിച്ചിൽ കടന്നിട്ട് സുജൂത് ചെയ്യേണ്ട എന്ത് ആവശ്യമാണ് അവിടെ ഉള്ളത്? നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് പോയി നിസ്കരിക്കാമല്ലോ. നിങ്ങളുടെ മുറി കടന്നിട്ട് തല കുത്തി നിസ്കരിച്ചാൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല, അത് നിങ്ങളുടെ സ്വകാര്യ ഇടമാണ്. പക്ഷേ പബ്ലിക് സ്പേസസിലേക്ക് ഈ പണി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ റിപ്പർക്കഷൻസ് വരും, അതിനുള്ള റിയാക്ഷൻസ് ഉണ്ടാവും. ആ സമയത്ത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചതുകൊണ്ടല്ലേ ജയ് ശ്രീരാം എന്ന് വിളിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ, ജയ് ശ്രീരാം എന്ന് വിളിച്ചതുകൊണ്ടല്ലേ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് ഒരു പച്ചയായ ഇരട്ടത്താപ്പാണ്. അത് പച്ചയ്ക്ക് പറഞ്ഞാൽ അത് തെണ്ടിത്തരമാണെന്ന് തന്നെയാണ് ഞാൻ പറയുക. ഈ ഇരട്ടത്താപ്പിന് ഒരു തരത്തിലും തന്നെ ഒരു ന്യായീകരണം എനിക്ക് പറയാനില്ല എന്നുള്ളതാണ്. അത് ചെയ്യുന്ന ആളുകൾ ആര് തന്നെ ആയാലും നിങ്ങൾ ഈ രണ്ട് സാധനത്തിന് ഒരേപോലെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അവിടെ വരുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഇതുപോലെ മുട്ടിടിച്ച് വീഴുന്ന ഒരവസ്ഥ അത് ഇന്ന് പച്ചയായിട്ട് നാട്ടുകാർക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നത് തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടിക്കൂടി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഹിന്ദുമതത്തെ അല്ലെങ്കിൽ ഇതുപോലെ ഹിന്ദുത്വ ആശയങ്ങളെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾക്കും വളം വെച്ചു കൊടുക്കുന്നത് ഇത്തരം ഇരട്ടത്താപ്പുകാർ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.